കെ പി സി സിയുടെ സമ്പൂർണ്ണ ഭാരവാഹി യോഗം ഇന്ന് ചേരും. വൈക്കം സത്യഗ്രഹ ശതാബ്ദി പരിപാടിയിൽ കെ മുരളീധരനെയും ശശി തരൂരിനെയും തഴഞ്ഞതിലെ വിവാദങ്ങൾക്കിടെയാണ് യോഗം. എം പിമാർ പരസ്യപ്രസ്താവന തുടരുന്നതിൽ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ടി എസ് ഹരികൃഷ്ണൻ അതിൻ്റെയും വിവരങ്ങൾ നൽകും. ഹരി, എപ്പോഴാണ് യോഗം? എന്തായാലും ഈ വൈക്കം സത്യഗ്രഹ വേദിയിൽ കെ മുരളീധരൻ ഉൾപ്പെടെ സംസാരിക്കാൻ അവസരം നൽകാത്തത് വലിയ ചർച്ചയുണ്ടാക്കുമോ ഇന്നത്തെ യോഗത്തിൽ? ഉറപ്പായിട്ടും ഉണ്ടാക്കാനാണ് സാധ്യത. അതായത് നേതാക്കൾ ഈ പരസ്യമായി പറയുന്ന അതൃപ്തി ഇന്ന് യോഗത്തിലിരുന്ന് പരസ്പരം പറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, പിന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയുള്ളതിനെയും സമര പരിപാടികൾ തീരുമാനിക്കുക, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഇന്നത്തെ അജണ്ടയിലുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ യോഗം വിളിച്ചിരുന്നത്. പക്ഷേ വൈക്കം സത്യാഗ്രഹ ശതാബ്ദിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ പരസ്പരം പറഞ്ഞ അതൃപ്തികൾ, ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവും. ഇതിൽ സംസ്ഥാന കോൺഗ്രസിനെയും ഒപ്പം തന്നെ കേന്ദ്രത്തെയും ഒരുവേളെ തലവേദനയായിരിക്കുന്നത് ഇവരുടെ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കലാണ്, പരസ്യ പ്രതികരണങ്ങളാണ്. നേരത്തെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് താക്കീതുകൾ നൽകിയിരുന്നു, മുന്നറിയിപ്പുകളൊക്കെ നേതാക്കൾക്ക് നൽകിയിരുന്നു. എം പിമാരൊന്നും പരസ്യമായി ഇത്തരത്തിലുള്ള അതൃപ്തികൾ രേഖപ്പെടുത്തരുത് എന്നുള്ള തരത്തിലായിരുന്നു നേരത്തെ നേതൃത്വം നൽകിയ നിർദ്ദേശം. പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ പഴയ രീതി തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതിൽ സംസ്ഥാന കോൺഗ്രസിന്, കെ പി സി സി നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ വരും. അതോടൊപ്പം തന്നെ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ല എന്ന് ചില എം പിമാർ, ഇപ്പോഴത്തെ എം പിമാർ പരസ്യമായി നിലപാടെടുത്തിരുന്നു. അത്തരം കാര്യങ്ങളിലൊരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ തന്നെ ഇനിയും നേതൃത്വം നൽകാനാണ് സാധ്യത. ഹൈക്കമാൻഡും ഇത് തരത്തിൽ വലിയ അതൃപ്തിയിലാണ് ഈ വിഷയത്തിൽ.